മാർത്തോമ സഭയ്ക്ക് നാഥനുണ്ട്. തീവെട്ടികൾക്കെതിരെ നടപടിയെടുത്ത് തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. വൈദികർക്കെതിരെയും മറ്റുമുള്ള അച്ചടക്ക നടപടികൾ പ്രതീക്ഷാഭരിതമെന്ന് വിശ്വാസികൾ. മാർത്തോമ സുറിയാനി സഭയുടെ യശസ് കളങ്കപ്പെടുത്തിയ കുപ്രസിദ്ധരായ അഞ്ച് വൈദികർക്കെതിരെ എപ്പിസ്കോപ്പൽ സിനഡ് സ്വീകരിച്ച ശിക്ഷണ നടപടികൾ മാർത്തോമ സഭയുടെ മുഖപത്രമായ മലങ്കര സഭാ താരകയുടെ ഏപ്രിൽ ലക്കത്തിൽ പ്രസിദ്ധപ്പെടുത്തി. തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ നിലപാട് ധീരവും മാതൃകാപരവുമാണ്. ഈ സഭയുടെ മുന്നോട്ടു പോക്കിന് ഏറ്റവും അനിവാര്യമായ നടപടി എന്നാണ് മാർത്തോമ സഭാ വിശ്വാസി സമൂഹം ഇതിനോട് പ്രതികരിച്ചത്. എന്നാൽ കുറച്ചു കാലങ്ങളായി ഈ സഭയിൽ പലവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ഭരണഘടന പ്രകാരം അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിൽ ഗൗരവതരമായ ഒരു സമീപനം ഉണ്ടാകുന്നില്ല എന്ന പൊതു ആക്ഷേപം സഭയിലെ എല്ലാ തലങ്ങളിലും സജീവമായിരുന്നു. സാമ്പത്തിക തിരിമറി, സ്വഭാവദൂഷ്യം, സ്ത്രീപീഡനം, പ്രകൃതിവിരുദ്ധ പീഡനമടക്കം കുറ്റാരോപിതരായ അഞ്ച് വൈദികർക്കെതിരെ ഭരണഘടനാനുസൃതമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് പരസ്യപ്പെടുത്തിയത് മാതൃകാപരമാണ്. വൈദികർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നത് അവരുടെ കുടുംബങ്ങളെ ബാധിക്കും എന്ന വൈകാരികതയാണ് നേതൃത്വത്തെ അത്തരം ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത് എന്ന വരട്ടി ന്യായമാണ് പറഞ്ഞു കേട്ടിരുന്നത്. അത്തരം നിലപാടുകളാണ് സുബി മാത്യു മേടയിലിനെ പോലുള്ളവർക്ക് ഒരേ തരത്തിലുള്ള കുറ്റകൃത്യം ആവർത്തിച്ച് ചെയ്യുവാൻ ധൈര്യം പകർന്നു നൽകിയത് എന്നും, അതേസമയം ആത്മാർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ കർശനമായ ശിക്ഷണ നടപടികൾ സ്വീകരിച്ച് പരസ്യപ്പെടുത്തിയ മാതൃക നിലവിലുണ്ടെന്നും വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം വിഷയങ്ങളിൽ വിവേചനപരമായ നടപടികൾ ആത്മാർക്കെതിരെ ഇടയിൽ വലിയ പ്രതിഷേധം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അത് സഭാ നേതൃത്വത്തെ ശക്തമായി സമൂഹ മധ്യത്തിൽ തന്നെ വിമർശിക്കുവാനുള്ള അവസരവും സൃഷ്ടിച്ചു. എന്നാൽ മെത്രാപ്പൊലീത്തയുടെ ഇപ്പോഴത്തെ നിലപാട് ആശാവഹവും അത് മുന്നോട്ട് വയ്ക്കുന്ന സൂചന സ്വാഗതാർഹവുമാണെന്നാണ് വിശ്വാസികളുടെ നിലപാട്. സാമ്പത്തിക തട്ടിപ്പുകാരൻ ബൈജു സമൂഹയിൽ, ജരമ്പ് രോഗി സുബി മാത്യു മേടയിൽ, തെറിയൻ സജി തോമസ് കൈതക്കുഴി, സാമ്പത്തിക തട്ടിപ്പുകാരനും ശ്രീലമ്പടനുമായ ജോൺസൺ മാത്യു കൊത്തനാട് എന്നീ തീവെട്ടികൾക്കൊപ്പം ഒരു പരസ്യചിത്രത്തിൽ അഭിനയിച്ചു എന്ന കുഞ്ഞു കാരണത്താൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട റോബിൻ വർഗീസ് എന്ന കത്തനാരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ അച്ചടക്ക നടപടിക്ക് വിധേയരായവരുടെ ലിസ്റ്റ് താരകയിൽ പ്രസിദ്ധീകരിച്ചത്. മാർത്തോമ സഭ ഏതായാലും കുമ്പസാരത്തിൽ വിശ്വസിക്കുന്നില്ല. അതുതന്നെയാണ് റോബിൻ വർഗീസ് കത്തനാരുടെ ആറ്റിറ്റ്യൂഡും. കത്തോലിക്ക സഭ വിരട്ടി എന്ന ഒറ്റ കാരണത്താൽ ആ വൈദികനെ ബലിയാടാക്കിയതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല. വിശ്വാസികളെ ചൂഷണം ചെയ്യുവാൻ മാത്രം ദുരുപയോഗം ചെയ്യുന്ന കുമ്പസാരം കാലഹരണപ്പെട്ടതും നിരോധിക്കപ്പെടേണ്ടതുമാണെന്നാണ് ഞങ്ങളുടെ പക്ഷം. അതുകൊണ്ടാണ് ഈ വൈദികന്റെ ഫോട്ടോ മറ്റ് തീവണ്ടികളുടെ കൂടെ തമ്പിനിലയിൽ വെക്കാത്തത്. നാളെ സഭയുടെ നിലനിൽപ്പിനായി അഭിനേതാക്കൾ ഉൾപ്പെടെയുള്ള മൾട്ടി ടാലന്റ് ആയിട്ടുള്ളവരെ തേടി സഭയ്ക്ക് ഇറങ്ങേണ്ടി വരും എന്നത് തീർച്ച. ഇനി ശിക്ഷാ നടപടിക്ക് വിധേയരായ തീവെട്ടികൾ ആരൊക്കെയെന്ന് നോക്കാം. ബൈജു ശമുവേൽ. ബൈജു ശമുവേൽ കുവൈറ്റ് സിറ്റി ഇടവകകാരിയായിരിക്കെ കോവിഡിന്റെ പരിമിതികൾ മുതലെടുത്ത് ഇടവകയിലെ സംഘടനകളിൽ നിന്നും സമ്പന്നന്മാരിൽ നിന്നുമൊക്കെയായി ചികിത്സാ സഹായം, സാധുജന സഹായം എന്നൊക്കെ പറഞ്ഞ് വ്യാജ അപേക്ഷകൾ ചമച്ച് 3 കോടിയോടടുത്ത പണമാണ് തട്ടിപ്പ് നടത്തിയതായി പുറത്തു വന്നത്. സ്വന്തം പേരിലും ഭാര്യയുടെ പേരിലും അമ്മാവിയച്ഛന്റെ പേരിലും അമ്മായിയമ്മയുടെ പേരിലും സുഹൃത്തിന്റെ അയാളുടെ സഹോദരി തുടങ്ങിയ നിരവധി പേരുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടത്തിയത്. പണം കടത്തിയ വഴിയും അതിനുപയോഗിച്ച അക്കൗണ്ട് വിവരങ്ങളും ഒക്കെ ഇതിനോടകം പുറത്തുവിട്ടതാണ്. അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും അതിന്മേൽ സ്വീകരിച്ച തുടർ നടപടികൾ ഒട്ടും മാതൃകാപരമല്ലായിരുന്നു എന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം. പരാതിക്കാരായി കമ്മീഷന് മുന്നിൽ വന്നവരുടെ തെളിയിക്കപ്പെട്ട തുകയായ 16 ലക്ഷത്തിൽ പരം രൂപ തിരികെ അടപ്പിച്ചിട്ട് ആ വൈദികനെ ഹോസ്കോട്ടലിൽ വൈദികവൃത്തി തുടരുവാൻ അനുവദിച്ചത് ഒട്ടും മാതൃകാപരമല്ലായിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റന്റിൽ നിന്നും വൈദികനും സെമിനാരിയിൽ പ്രശ്നക്കാരനായി നല്ല നടപ്പിന് പുലാതിനിയിലെത്തി സാക്ഷാൽ ജോസഫ് മാർത്തോമയെ തന്നെ കൈവെള്ളയിലാക്കി തിരുവല്ലയുടെ ചുറ്റുവട്ടത്തെ ഇടവകളിൽ കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ ചെറുപ്രായത്തിൽ തന്നെ കുവൈറ്റ് സിറ്റിയിലെത്തി പണാർത്തി മൂത്ത് സ്വയം വിരുന്ന് വാങ്ങിയ ശിക്ഷാ നടപടിയാണ് ഇപ്പോഴത്തേത്. ഇനി സുബി മാത്യു മേടയിൽ. സുബി മാത്യു മേടയിൽ അവിവാഹിതനായി എപ്പിസ്കോപ്പ സ്ഥാനം സ്വപ്നം കണ്ടു നടന്ന വൈദികനാണത്രേ. ഇടവകകളിൽ പെൺകുട്ടികളെ പിടിച്ച് മടിയിലിരുന്നതാണ് അദ്ദേഹത്തിന്റെ ബലഹീനത. ഇരുന്ന ഇടവകകളിലെല്ലാം പ്രശ്നക്കാരനായിരുന്നു. മാവലിക്കര ഭദ്രാസനത്തിലെ ഒരു ഇടവകയിൽ ജനം പൊറുതിമുട്ടി അവിടെ നിന്നും മാറ്റിച്ചപ്പോൾ ബിഷപ്പായി വരുമ്പോൾ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ചു പോയതാണ് ഇദ്ദേഹം എന്നാണ് പറയുന്നത്. കട്ടപ്പനയിൽ മടിയിലിരുത്തൽ ശുശ്രൂഷ നടത്തിയപ്പോൾ നാട്ടുകാർ മടലുമായി പള്ളിക്ക് ചുറ്റും ഓടിച്ചു. സഭ അങ്കോലായിക്ക് നന്നാവാൻ വിട്ടു. പോയ വഴി ട്രെയിനിൽ സഹയാത്രികയായ പെൺകുട്ടിയെ പിടിച്ച് മടിയിൽ കിടത്തുവാൻ നോക്കി എന്നതാണ്
മെത്രാപ്പൊലിത്തയ്ക്ക് ലഭിച്ച ഏറ്റവും പുതിയ പരാതി. നിങ്ങൾ പറ, ഇവരൊക്കെയല്ലേ യഥാർത്ഥത്തിൽ എപ്പിസ്കോപ്പമാരാകേണ്ടത്? സജി തോമസ് കൈതക്കുടി. ആണെങ്കിൽ പോസ്റ്റ് ചെയ്യടാ, പറന്നാറി സാവൂ. എടുക്കണോ നിന്റെ ഫോണ്? നീ എന്താ ഫോൺ എടുക്കാത്ത സാബു അലക്സ്? എടാ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ നീ ഫോൺ എടുക്ക്. നീ കണ്ട ആളല്ല ഞാൻ. ആണായി പറഞ്ഞാണെങ്കിൽ പരാതി കൊടറാ. സാധു കൊച്ചുകുഞ്ഞു ദേശി അർത്ഥവത്തായ ഇമ്പം മാറുന്ന ക്രിസ്തീയ ഗാനങ്ങൾ നൽകി സഭയുടെ യശസ് ഉയർത്തിയപ്പോൾ കൈതക്കുഴി ഭരണിപ്പാട്ടിലൂടെ സഭയുടെ യശസ് കെടുത്തി. സജി തോമസിനെ പോലെ കൈതക്കുഴിയിൽ നിന്നും നിരവധി വൈദികരെയും സഭയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഭരണിപ്പാട്ടുകാരനായ ഒരു വൈദികൻ ആദ്യമായാണത്രേ. ഇവനും അവസരം കിട്ടിയാൽ ബിഷപ്പാകുവാൻ ഊഴം കാത്തിരുന്നയാളാണത്രേ. നിങ്ങൾക്ക് ഭാഗ്യമില്ലാതെ പോയി. ഈ ഖണ്ഡത്തിൽ നിന്നും എന്തൊക്കെ ഐറ്റങ്ങളായിരുന്നു ഇനി വരുവാനുണ്ടായിരുന്നത്? ഇദ്ദേഹവും ഇരുന്ന സ്ഥാനങ്ങളിലെല്ലാം തെറിയും മറ്റു പലവിധ കലാപരിപാടികളുമായി ദൈവരാജ്യം മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നയാളാണ്. ബോംബെ ഭദ്രാസനത്തിൽ വിവിധ ഇടവകകളിൽ ഇത്തരം കലാപരിപാടികൾ നടത്തി വരികയായിരുന്നു. ചില മെത്രാന്മാരാണ് ഈ കാലങ്ങളിൽ സംരക്ഷണ വലയം തീർത്തിരുന്നത് പോലും. ജോൺസൺ മാത്യു കൊത്തനാട്. ജോൺസൺ മാത്യു കൊട്ടനാട് കറ്റാനത്ത് സഭയുടെ സെയിന്റ് തോമസ് ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്ററായിരിക്കെ നടത്തിയ സാമ്പത്തിക തിരിമറികളിൽ 23 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയെന്നാണ് അറിവ്. 2011 മുതൽ 10 വർഷം കറ്റാനം മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ അഡ്മിനിസ്ട്രേറ്ററായി ജോസഫ് മാർത്തോമ ഫാർമസി കോളേജ് എന്ന പേരിൽ 14 കോടി രൂപയ്ക്ക് കെട്ടിടവും മറ്റു സൗകര്യങ്ങളും ഉണ്ടാക്കിയതിൽ വൻ ക്രമക്കേടുകൾ നടത്തിയെന്നാണ് കണ്ടെത്തൽ. കാത്തലാബ് ഉണ്ടാക്കുവാനെന്ന് പറഞ്ഞ് കണ്ടം ചെയ്ത റീഫർബിഷ്ഡ് കാത്തലാബ് കൊണ്ടുവന്ന് കോടികൾ തട്ടിയെന്നാണ് പരാതി. അനാശാസ്യങ്ങൾ ജീവനക്കാർ തന്നെ കണ്ടതും വൈദികരാകുന്നതിന് മുമ്പ് നടത്തിയ പീഡനങ്ങളുമടക്കം സഭാ നേതൃത്വത്തിന്റെ മുന്നിൽ നിരവധി കേസുകൾ കെട്ടിയിട്ടുണ്ട്. അന്വേഷണ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയതിൽ സാമ്പത്തിക ക്രമക്കേട് വലിയ തോതിൽ നടന്നിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കമ്മീഷൻ മുമ്പാകെ എല്ലാം ജോസഫ് മാർത്തോമ പറഞ്ഞിട്ടാണ് എന്നാണ് ഇദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് അറിവ്. നടപടികൾ മുറുകിയപ്പോൾ VRS എടുക്കുവാനും ശ്രമം നടത്തി, പക്ഷേ വിജയിച്ചില്ല. അതിനിടയിലാണ് ഇപ്പോഴത്തെ നടപടി. റോബിൻ വർഗീസ്. മാർത്തോമ സഭയുടെ തൊടുപുഴപ്പള്ളി വികാരി പൊട്ടാഫോ എന്ന ഫുഡ് ഡെലിവറി ആപ്പിന്റെ പരിസ്ഥിതി അഭിനയിക്കുവാൻ പോയി കുഴപ്പത്തിൽ ചാടി. അഭിനയിച്ചു എന്നതിലുപരി കുംഭസാര ശുശ്രൂഷയെ അവഹേളിച്ചു എന്നതാണ് ഇദ്ദേഹത്തിന് ചാർത്തി കൊടുത്ത കുറ്റം. മാർത്തോമ സഭ എന്തുകൊണ്ടാണ് കുംഭസാരം നടത്തുവാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കാത്തതെന്ന് ആരും ചോദിച്ചില്ല. ഇദ്ദേഹത്തെയും മറ്റ് തീവട്ടികളോടൊപ്പം ശിക്ഷാ നടപടിക്ക് വിധേയനാക്കി. എന്നാൽ ആൺകുട്ടികളെ കാണുമ്പോൾ മുരളിക്കൊണ്ട് പുറത്തു ചാടിക്കയറുമെന്ന സഭയിലെ തന്നെ മുതിർന്ന വൈദികനായ ഡാളി കത്തനാർ വെളിപ്പെടുത്തിയത് സഭയിലെ നിയുക്തനായി ഉയർത്തിയ യുവാക്കിംഗ് മാർ കൊറിയോസ് മെത്രാനെ കുറിച്ചാണ്. ഇദ്ദേഹത്തിന്റെ പീഡനത്തിനിരയായ നിരവധി പേർ മാർത്തോമ സഭയിലും അല്ലാതെയുമുണ്ട് എന്നതാണ് പരമാർത്ഥം. മുൻ വികാരി ജനറലിന്റെ മകൻ വരെ ഇദ്ദേഹത്തിന്റെ പീഡനത്തിന് ഇരയായി എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ രേഖാമൂലമുള്ള കത്ത് നൽകിയതിനെ തുടർന്നാണ് ഇര ഇദ്ദേഹത്തിനെതിരെ കോടതിയിൽ നൽകിയ കേസ് നിർജീവമാക്കിയത്. ഇയാൾ ഇന്ന് സഫർഗൻ. പരസ്യചിത്രത്തിൽ അഭിനയിച്ച ഇയാൾ ഔട്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തിയഡോഷ്യസ് മെത്രാപ്പൊലിത്തയ്ക്ക് ഇത്തരം ഒരു നടപടിയെടുക്കുവാൻ സാധിച്ചത് അദ്ദേഹത്തിന് കളങ്കമില്ലാത്തതിനാലാണ്. എന്നാൽ ഓർത്തഡോക്സ് സഭയിൽ കഷ്ടാനുവാഴ്ചയിൽ തന്നെ കൂടുതലിൽ ഒരു വൈദികൻ പോക്സോ കേസിൽ പ്രതിയായി. സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ സഭ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പീഡകരായ നിരവധി മേൽപ്പട്ടക്കാരും കത്താർമാരും ഓർത്തഡോക്സ് സഭയിലുണ്ടെങ്കിലും അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കുവാനുള്ള ശേഷി പോലും ഇന്ന് കാതോലിക്കയ്ക്കില്ല. കാരണം എന്തെങ്കിലും ഒരു നടപടിയെടുത്താൽ ക്രിമിനലുകളായിട്ടുള്ള വൈദികർ പറയും കാതോലിക്ക ആദ്യം കൊലപാതക കേസിൽ നിന്നും സ്വയം രക്ഷപ്പെടും, എന്നിട്ടാകാം ഞങ്ങൾക്കെതിരെയുള്ള നടപടികളെന്ന്. Much awaited biopic pledge to protect is out now, and St. Thomas, a real life hero whose noble effort reduced thousands of helpless women from red light area and helped them reclaim new lives. Now stream on the OTT platform ARC 71. Download the ARC 71 app and watch now. I2i News, an eye for truth.